നമസ്കാരം ഗൈസ്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ആകാംക്ഷയുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, പബ്ജിയെ കുറിച്ചാണ്. മോസ്റ്റ് പോപ്പുലർ പബ്ജി. നമുക്കറിയാം പബ്ജി ഇപ്പം കൂടുതൽ ആൾക്കാരും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ലോക്ക്ഡൗൺ വന്നേ പിന്നെ കൂടുതൽ ആൾക്കാരും പബ്ജിയിലോട്ട് മാറിയിട്ടുണ്ട്, കൂടുതൽ പേര് കളിക്കുന്നുണ്ട്. മോസ്റ്റ് പോപ്പുലർ ഗെയിമാണ് പബ്ജി. പബ്ജി ഓൺലൈൻ ഗെയിമിംഗ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടുണ്ട് ഇന്ത്യയിൽ. ടെക്നിക്കലി ഒരു ചൈനീസ് ആപ്പാണത്. പബ്ജി കോർപ്പറേഷൻ എ ബ്ലൂ ഹോൾ കമ്പനിയാണ്, സൗത്ത് കൊറിയൻ കമ്പനിയാണിത്. ബ്ലൂ ഹോളാണ് ഡെവലപ്പ് ചെയ്തതും പബ്ലിഷ് ചെയ്തിരിക്കുന്നതും. അതിൻ്റെ പാർട്ട്നേഴ്സാണ് ടെൻസെൻ്റ്. നിങ്ങൾക്കറിയാം ഗെയിം കളിക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വിൻഡോയ്ക്ക് ടെൻസെൻ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ചൈനയിലെ മൾട്ടിനാഷണൽ കമ്പനിയാണ് ടെൻസെൻ്റ്, മൾട്ടിനാഷണൽ ഗെയിമിംഗ് കമ്പനിയാണ് ടെൻസെൻ്റ്. ബ്ലൂ ഹോളും പാർട്ട്നേഴ്സാണ്. ഇവർ സംയുക്തമായി ചേർന്നാണ് ഈ ഗെയിമിങ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സുരക്ഷാ കാരണത്തോടാണ് ടെൻസെൻ്റ് ആപ്പ് തന്നെയാണ്, നമുക്കറിയാം വിചാറ്റ്. ഇപ്പം 59 ആപ്ലിക്കേഷനിൽ ബാൻ ചെയ്തതിനകത്ത് വിചാറ്റും ഉൾപ്പെടുന്നുണ്ട്. ചൈനീസ് ആപ്പിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ടിക്ടോക്ക്. എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പായിരുന്നു ടിക്ടോക്ക്. ടിക്ടോക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തവരായി ആരും തന്നെ ഇല്ലായിരുന്നു. അതാണ് ബാൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് പബ്ജിയും. ടെൻസെൻറ്റിൻ്റെ ഒരു ഗെയിമിംഗ് തന്നെയാണ് പബ്ജി എന്ന് പറയുന്നത്. ഇത് കൊറിയ കമ്പനിയാണ് നിർമ്മിച്ചെങ്കിലും അതിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റിയും ടെൻസെൻറ്റ് തന്നെയാണ്. ടെൻസെൻറ്റിൻ്റെ ഗെയിമായ വിചാറ്റും ക്യൂ പ്ലെയർ അതുപോലെ നിരവധി സോഫ്റ്റ്വെയർ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഡേറ്റ സെക്യൂരിറ്റിയുടെ ഭാഗമായി നിരോധിക്കാൻ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനെ എത്രയും പെട്ടെന്ന് നിരോധിക്കാൻ വരികയാണിത്. പബ്ജിയുടെ സെർവർ ലൊക്കേഷൻ ചെയ്യുന്നത് സൗത്ത് ഏഷ്യ, സിംഗപ്പൂറാണ്. അവർക്ക് കൊറിയ, ജപ്പാൻ, അയർലൻഡ്, സിഡ്നി, നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഇത്രയും രാജ്യങ്ങളിലും അവർക്ക് സെർവർ ലൊക്കേഷൻ ചെയ്യുന്നുണ്ട്, ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏഷ്യയുടെ മൊത്തം സെർവർ ഇരിക്കുന്നത് സിംഗപ്പൂരിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ടൈം ഇന്ത്യ ആപ്പ് ബാൻ ചെയ്യാഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഫുള്ള് നടത്തിപ്പും ചൈനയാണ്. ഇതിൻ്റെ മൊത്തം കാര്യങ്ങളും അവിടുത്തെ പൂർണ്ണ മേലാധികാരം. ചൈന ആവശ്യപ്പെട്ടാൽ അവിടുത്തെ ഡേറ്റാബേസ് ചോരാനും സുരക്ഷാ ഭീഷണിക്ക് വളരെ കാരണമായേക്കാം. വീഴ്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗെയിം ബാൻ ചെയ്യാൻ ഒരുങ്ങിയാണ്. അതും കൂടാതെ ചൈന ഇന്ത്യൻ സൈബർ സ്പേസിനെ ഹാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ആപ്പ് ബാൻ ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ബെല്ലൈക്കണം കൂടെ അമർത്തുക. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.